നമസ്കാരം. രാജസ്ഥാനിൽ ഇക്കുറിയും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ബി ജെ പി 115 സീറ്റുകൾ നേടി അധികാരത്തിലേറുമെന്ന് തന്നെയാണ് ടൈംസ് നൌ പറയുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിന്റെ നില 65 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുമെന്നുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അതായത് ബി ജെ പിക്ക് കൃത്യമായ ആധിപത്യം, അല്ലെങ്കിൽ ബി ജെ പി തന്നെ അധികാരത്തിലേറുമെന്നതിന്റെ ചില സൂചനകൾ, വ്യക്തമായ സൂചനകൾ തന്നെ രാജസ്ഥാൻ നൽകുന്നുണ്ട്. രാജസ്ഥാനിൽ ബി ജെ പി അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങൾ, അത് വലിയ തോതിൽ ഈ കാലയളവിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമുക്കറിയാം, ബി ജെ പിക്ക് അവിടെ ഒരു മുഖ്യമന്ത്രി മുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ തന്നെ പ്രചരണം നടത്തിയാൽ മതി എന്നുള്ള ഒരു കടുംപിടുത്തം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സംസ്ഥാന നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല രാജസ്ഥാനിൽ ബി ജെ പി വോട്ട് നേടിയത്, മറിച്ച് നരേന്ദ്രമോദി എന്ന അവരുടെ അതികായനായ നേതാവിൽ തന്നെയാണ് ബി ജെ പി ഉറച്ചു നിന്നത്. മാത്രമല്ല വിമത ശല്യം രാജസ്ഥാനിൽ ബി ജെ പിക്കുള്ളിലും കോൺഗ്രസിനുള്ളിലും രൂക്ഷമായിരുന്നു. ഇത് പക്ഷേ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയത് ബി ജെ പിക്ക് തന്നെയായിരുന്നു. കർണാടകയിലെ മണ്ടത്തരം ബി ജെ പി ഇക്കുറി രാജസ്ഥാനിൽ ആവർത്തിച്ചു എന്ന് പല ബി ജെ പി പ്രവർത്തകർ പോലും കുറ്റപ്പെടുത്തിയ ഒരു സമയവും പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ജാതി സ്വാധീനമുള്ള രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ എന്ന മുൻ മുഖ്യമന്ത്രിയെ മുന്നിട്ട് നിർത്തി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായും ജാതി വോട്ടുകൾ എളുപ്പത്തിൽ ബി ജെ പിക്ക് ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വേണ്ട എന്ന് വെക്കുകയും ചെയ്തു. രജപുത്ര ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്ന വസുന്ധരാജ സിന്ധ്യ, നമുക്കറിയാം, ജാട്ട് സമുദായക്കാരനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരുടെ ഏക മകനും എം പിയുമായ ദുഷ്യന്ത് സിംഗിന്റെ ഭാര്യയായ നിഹാരിക സിംഗ് ആവട്ടെ ഗുജ്ജർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. ഇതേ വിഭാഗത്തിൽ തന്നെ പെടുന്ന ആളാണ് കോൺഗ്രസിന്റെ സച്ചിൻ പൈലറ്റും എന്നുകൂടി ഓർത്തു വെക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങളൊക്കെ അനുകൂലമാക്കാമായിരുന്നു എങ്കിൽ പോലും വസുന്ധര രാജ സിന്ധ്യയെ കുറച്ച് മാറ്റി നിർത്തി തന്നെയാണ് ബി ജെ പി ഇക്കുറി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാജസ്ഥാനിൽ കേന്ദ്ര നേതൃത്വവുമായി എല്ലാ കാലത്തും ഇടഞ്ഞു നിന്ന ചരിത്രമുള്ള വസുന്ധര രാജ സിന്ധ്യയ്ക്ക് ബദലായി മറ്റൊരു എം പി ആയ ദിയ കുമാരി എം പി ഉയർത്തിക്കാട്ടാനും നേതൃത്വം മറന്നില്ല. ജയ്പൂരിന്റെ മകളെ വിജയിപ്പിക്കണമെന്നാണ് ജയ്പൂർ രാജ കുടുംബമായ ദിയ കുമാരിയുടെ പ്രചരണ വാചകം പോലും. മാത്രമല്ല ബി ജെ പിക്ക് മറ്റൊരു അനുകൂലമായി വന്ന് ഭവിച്ച കാര്യം എന്തെന്നാൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടുന്ന ഈ ഗുജ്ജർ വിഭാഗം കഴിഞ്ഞ തവണ കോൺഗ്രസിന് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 40 സീറ്റുകളിലോളം വ്യക്തമായ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ വ്യക്തമായി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഗുജ്ജർ വിഭാഗത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സച്ചിൻ പൈലറ്റ് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഏറുമെന്നത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന ചില ആഭ്യന്തര തർക്കങ്ങളുടെ ഫലമായി സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി കസേര നഷ്ടമാകുന്നതിന് പകരം അവിടെ അശോക് ഗലോട്ട് അധികാരം പിടിക്കുന്നു. ഇങ്ങനെ ഗുജ്ജർ സമുദായത്തിന്റെ വിശ്വാസം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇത്തവണ ഗുജ്ജർ വിഭാഗം ഒന്നടങ്കം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല നമുക്കറിയാം, രാജസ്ഥാനിലെ പ്രചരണ വേളകളിൽ രാഹുൽ ഗാന്ധി അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ പ്രയോഗിച്ച ഒരു വാക്യമുണ്ട്, നരേന്ദ്രമോദി ഒരു ദുശ്ശകുനമാണ് എന്ന പരാമർശം. ഈ പരാമർശം ബി ജെ പിക്ക് വോട്ടുകളായി തന്നെ വന്ന് വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏതൊക്കെ തവണയാണോ നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആക്രമിച്ചിട്ടുള്ളത്, അപമാനിച്ചിട്ടുള്ളത്, അപ്പോഴൊക്കെയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ആ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യം കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത്തവണ വസുന്ധര രാജ സിന്ധ്യയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ കൂടി ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് രാജസ്ഥാനിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, പുരയ്ക്ക് മേലെ വളർന്നാൽ പൊന്മരമാണ് എങ്കിൽ പോലും വെട്ടി മാറ്റണം എന്നൊരു ചൊല്ലുണ്ട്. വസുന്ധര രാജ സിന്ധ്യ മികച്ച നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടിക്ക് അവിടെ ശക്തമായ അടിത്തറ ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു രീതി കൂടി വസുന്ധര രാജ സിന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല അശോക് ഗലോട്ടുമായി അതിരി കവിഞ്ഞ ഒരു സൗഹൃദവും വസുന്ധര രാജ സിന്ധ്യ എല്ലാ കാലത്തും പുലർത്തിയിരുന്നു. അത് ഒരു നേതാവിനും നല്ലതല്ല. കേന്ദ്ര നേതൃത്വം തന്നെ തീരുമാനിക്കും ആര് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി കസേരയിൽ ഏറണം എന്നത്. അതിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.